ജനക്ഷേമവും ജനാഭിലാഷവും നിറവേറ്റലുമാണ് ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമെന്നും അതിൽ 11 മാസം പിന്നിട്ട കേരള സർക്കാർ വൻ പരാജയമാണെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. OACC ജിദ്ദ റീജിയണൽ കമ്മിറ്റിയുടെ കാരുണ്യവർഷം കുടുംബസംഗമത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. പ്രവൃത്തി ദിനമായിട്ടും 100 കണക്കിന് ആളുകളാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണുവാൻ സറഫിയ ഇംബാല ഗാർഡനിൽ തടിച്ചുകൂടിയത്. ജിദ്ദ OICC അവതരിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള ജീവകാരുണ്യ പദ്ധതികളാണ് തിങ്ങി നിറഞ്ഞ സദസ്സിൽ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ചത്. പൊതുമാപ്പ് ലഭിച്ചെങ്കിലും നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത 33 പേർക്ക് സൗജന്യ വിമാനയാത്ര ടിക്കറ്റ് നൽകുന്ന യാത്രാ സാഫല്യം, പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം നടത്തുന്നതിനുള്ള മംഗല്യ സൗഭാഗ്യം, കേരളത്തിലെ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് വസ്ത്രവും മറ്റു സൗകര്യങ്ങളും നൽകുന്ന സ്നേഹസമ്മാനം തുടങ്ങി ഒട്ടേറെ ജീവകാരുണ്യ പദ്ധതികൾക്കാണ് തുടക്കമായത്. സൗദി ഗവൺമെന്റ് വീണ്ടും പൊതുമാപ്പ് പ്രഖ്യാപിച്ചതിലൂടെ വളരെയേറെ കാരുണ്യമാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ പ്രവാസികൾക്ക് ചെയ്യുന്നതെന്നും ഇന്ത്യക്ക് മാത്രമായ ഡീപ്പോർട്ടേഷൻ സെന്റർ ഒരുക്കിയത് ഇന്ത്യയിലെ തൊഴിലാളികൾക്കുള്ള അംഗീകാരമാണ് എന്നും, എന്നാൽ ഇപ്പോഴത്തെ കേരള ഗവൺമെന്റ് ഇതൊന്നും അറിഞ്ഞ മട്ടില്ലെന്നും ജീവകാരുണ്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്സ് ടു ദി ഓണറബിൾ റൂളേഴ്സ് ഓഫ് കിംഗ്ഡം ഓഫ് സൗദി അറേബ്യ ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഡീപ്പോർട്ടേഷൻ സെന്റർ. പരിപാടിയിൽ ജിദ്ദയിലെ വിവിധ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച ആലിംഗൽ മുഹമ്മദ് ചെയർമാൻ അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, VP മുഹമ്മദ് അലി ചെയർമാൻ ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ തുടങ്ങി 10 പേർക്ക് OICC പുരസ്കാരങ്ങൾ ഉമ്മൻചാണ്ടി നൽകിക്കൊണ്ട് ആദരിച്ചു. ഗൾഫ് മേഖലയിൽ ആദ്യമായി സ്കൗട്ട് ആൻഡ് ഗൈഡ് രാഷ്ട്രപതി പുരസ്കാരത്തിന് അർഹരായ കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങൾ ഉമ്മൻചാണ്ടി നൽകി. റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KT മുനീർ അധ്യക്ഷത വഹിച്ച സ്വീകരണ സമ്മേളനത്തിൽ മുൻ പ്രവാസികാര്യ മന്ത്രി KC ജോസഫ് MLA, സൗദി പ്രമുഖരായ ഡോക്ടർ ഫഹദ് അൽ ഹുദാലി, സയ്യിദ് തുർക്കി, KM ഷരീഫ് കുഞ്ഞ്, KPA മുഹമ്മദ് കുട്ടി, ഷിഹാബ് കൊട്ടുകാൾ, ഇക്ബാൽ പൊക്കന്ന്, അബ്ബാസ് ചെമ്പൻ, PM നജീബ്, കുഞ്ഞാലി ഹാജി, മജീദ് നഹ എന്നിവർ സംസാരിച്ചു. സാക്കിർ ഹുസൈൻ ഇടവണ്ണ സ്വാഗതവും ശ്രീജിത്ത് കണ്ണൂർ നന്ദിയും പറഞ്ഞു. സുൽഫീഖർ ഒതായി, അമൃത ന്യൂസ്, ജിദ്ദ.